എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുപുരി ശാസ്ത്രപ്രകാരമാണ്. മൂന്ന് സംഖ്യകൾ മൂന്ന് പൈലുകളായി നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെ മനസ്സിലോർത്ത് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ സംഖ്യയാണെങ്കിൽ, നീല നിറത്തിലുള്ള 1, 2, 3 എന്ന സംഖ്യയാണെങ്കിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം. ജീവിതത്തെ മൊത്തത്തിലൊരു ബാലൻസിംഗ് ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ പടിപടിയായി ഉയരാൻ എല്ലാ സാധ്യതകളുള്ളതും അതിനുള്ള ഭാഗ്യമുള്ളതും ആയ വ്യക്തിയാണ്. പക്ഷെ ഒന്നിനോടും ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയില്ല. പലപ്പോഴും ചഞ്ചലമായ ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഉറപ്പായൊരു കാര്യം ഒരു സ്ഥലത്തും നിലപാട് വ്യക്തമാക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ തൻ്റെ ഒപ്പമുള്ള ആളുകളെ സംരക്ഷിക്കുവാനും തന്നെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, രമ്യതയായി എല്ലാ കാര്യങ്ങളും പോകുക, ഒരു കാര്യങ്ങളിലും തർക്കങ്ങളില്ലാതെയും രമ്യമായും രണ്ടു വശത്തിനും പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുവാനും ആളുകൾ തമ്മിൽ എന്നും സഹകരണവും സഹകരണ മനോഭാവവും സാഹോദര്യ സ്നേഹവും ഒക്കെ നിലനിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുകയും സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആരുടെയും സ്വാതന്ത്ര്യം കെട്ടിപ്പൂട്ടി വെക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും മടിയും കാര്യങ്ങൾ അപ്പോൾ ചെയ്യാനുള്ള നിസ്സംഗതയൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ജീവിതത്തിലൊരു ഡെഡ് ലൈനിൽ കഷ്ടിച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നു. ആരോടും ഒരു അതിരു കവിഞ്ഞ ഒരു വൈരാഗ്യമൊന്നും കാത്തു സൂക്ഷിക്കാറില്ല. തൻ്റെ ജീവിതം പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതവും പ്രധാനപ്പെട്ടതാണെന്നുള്ള വസ്തുത. ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടി ഒട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവരാണ്. എങ്ങനെയെങ്കിലും പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ജീവിച്ച് പോകണം എന്നുള്ള ആഗ്രഹം കൃത്യമായിട്ടുള്ളതാണ്. പലപ്പോഴും വികാരങ്ങളും വിക്ഷോഭങ്ങളും വൈകാരികതയെല്ലാം കടിച്ചു പിടിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ അത് കൈവിട്ടു പോകാറുമുണ്ട്. എല്ലാവരും എന്തിനും തയ്യാറായിട്ട് ആരെങ്കിലും വന്നാൽ പിന്നെ അത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോഴും തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ജീവിതത്തിലൊരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാം വേണം അല്ലെങ്കിൽ നിലനിൽക്കണം, യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റിയോടെ ജീവിതത്തെ കാണുന്നവരാണ്. യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുന്നവരാണ്. ഈ യാഥാർത്ഥ്യബോധം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. പലപ്പോഴും പല തീരുമാനങ്ങളും കൃത്യമായി എടുക്കാത്തത്, തീരുമാനങ്ങൾ എടുക്കണത് എങ്ങനെയെന്ന് അറിയില്ല എന്നിട്ടോ അല്ലെങ്കിൽ ചങ്കൂറ്റക്കുറവ് കൊണ്ടല്ല, വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന നിലപാട് സ്വീകരിക്കാറില്ല. ആലോചിച്ച് സംസാരിച്ച് കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് മാത്രം തീരുമാനം എടുക്കുന്നു. ഇഷ്ടപ്പെടുന്നവരോട് എപ്പോഴും സ്നേഹം, അവരുടെ നിലനിൽപ്പ്, അവരുടെ വളർച്ച, അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി നൽകൽ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ദൂരക്കാഴ്ചയോടെയുള്ള പ്രവർത്തനങ്ങളാണ്, പ്രായോഗിക ബുദ്ധിയോടുള്ള പ്രവർത്തനങ്ങൾ. ഒരു കാര്യം എങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കാറുള്ളൂ. ഒരു ന്യൂനത എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കുന്നതിൽ വലിയ വൈകലുണ്ടാകാറുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കുക എന്നുള്ള പ്രോസസ്സ് വളരെയധികം ആലോചിച്ച് ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെയ്ത് തീർക്കേണ്ട സമയം, അതിൻ്റെ പ്രാധാന്യം, ചിലപ്പോഴും പ്രാധാന്യം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ആ സാധനം പൂർത്തിയാക്കുന്നത്. അതിന് പല ഘടകങ്ങളും ഉണ്ട്. പെട്ടെന്ന് തീരുമാനം എടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാം. പക്ഷേ പെട്ടെന്ന് തീരുമാനം എടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിയാനും കഴിയില്ല. ജീവിതത്തിൻ്റെ ഒരു വശമാണ്. എല്ലാവരും ഒരുപോലെ ഒപ്പിക്കുക. കളി, ചിരി, സന്തോഷം, കൃത്യത, ഉത്തരവാദിത്തം, എല്ലാത്തിൻ്റെയും ഒരു ബാലൻസിങ് ആയിട്ടുള്ളതാണ്. പൂർണ്ണമല്ല ഒന്നും. ജീവിതം ഒരിക്കലും പൂർണ്ണമായി സംതൃപ്തി ഉണ്ടാകാറില്ല. എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ പടവുകളും കയറി ഉയരുന്നതായിട്ട് കാണാം. അല്ലാതെ നഷ്ടം വന്നു പോകുന്നൊരു ജീവിതമല്ല. വളരെ ചെറുതായ രീതിയിൽ തുടങ്ങി വളർന്ന് വലുതായി മുന്നോട്ട് പോകുന്നൊരു ജീവിത ശൈലിയാണുള്ളത്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് തൻ്റെ കഴിവിനനുസരിച്ച് ഉള്ള വളർച്ച നേടുക, വീണ്ടും വളർച്ച നേടുക. അങ്ങനെ ജീവിതം അവസാന കാലഘട്ടത്തിൽ തനിക്ക് നേടാവുന്നതിൻ്റെ പരമാവധി നേടുന്ന അവസ്ഥയിലേക്ക്, ഒന്നും നഷ്ടപ്പെടാതിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ട്. ജീവിതത്തെ
എപ്പോഴും ഒരു പക്വതയോടെ കാണുന്ന ആളുകളാണ്. വളരെ അപൂർവമായിട്ട് പക്വത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടെങ്കിലും ജീവിതത്തെ മൊത്തത്തിൽ ഒരു പക്വമായ നിലപാടോടുകൂടി കാണുന്ന വ്യക്തികളാണ്. ഒരുപാട് പേർക്ക് ഇവരിഷ്ടമാണ്. കാരണം പല സാഹചര്യങ്ങളിലും ഇവരുടെ ഉപദേശങ്ങളും വിദഗ്ധ ഉപദേശങ്ങളും എല്ലാം സഹായമായിട്ടുണ്ട്. പലപ്പോഴും ശത്രുക്കളുമായിപ്പോലും സന്ധിയാകാറുണ്ട്. കാരണം അവസാനം മനസ്സിലാവും ശത്രുത ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എപ്പോഴും സമാധാനത്തിനും സൗമ്യതയ്ക്കും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കുന്നതിലും ആദ്യം വരുന്ന വ്യക്തി എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു സമാധാന സ്നേഹിയായി സമാധാനത്തെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ എപ്പോഴും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ നിലപാടും ഇവരുടെ ജീവിത ശൈലിയും എല്ലാം മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ജീവിതത്തിൽ എല്ലാം എടുത്തു ഒന്ന് ഓടിയെത്തണം, എല്ലായിടത്തും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക പരിധി വരെ സഹായിക്കുന്നവരാണ്. വാക്കുകൊണ്ട് എങ്ങനെയായാലും സഹായിക്കും, പ്രവൃത്തി കൊണ്ട് പലപ്പോഴും സഹായിക്കാൻ കഴിയണമെന്നില്ല, എങ്കിലും കഴിയുന്നത് അതിൻ്റെ മാക്സിമം ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഒരു പ്രശ്നം ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് യഥാവിധി ഒരു മറുപടി നൽകുകയും പ്രായോഗിക തലത്തിൽ അവർ ഉപദേശിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. സമാധാനം കാംക്ഷിക്കുമ്പോഴും സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോഴും ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാവാറുണ്ട്. ശത്രുക്കളാൽ ഒരുപാട് ശല്യം ഉണ്ടാകാറുണ്ട്. ശത്രുക്കൾ ഒറ്റയും തെറ്റയും ഒരുമിച്ചൊക്കെ ആക്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ താൻ ശത്രുവിനോട് നന്നായിട്ട് പെരുമാറുമ്പോൾ ശത്രു എന്നോട് നന്നായിട്ട് പെരുമാറും എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ട്. ചിലപ്പോഴൊക്കെ അത് ശരിയാകാറുണ്ടെങ്കിലും പലപ്പോഴും ശത്രു ആ വൈരാഗ്യം ഒരിക്കലും മാറ്റാറില്ല. ഇവരാണെങ്കിൽ ആ വൈരാഗ്യം മാറ്റി പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ അവസാനം ഇവർക്ക് മനസ്സിലാവും ശത്രു ഇങ്ങനത്തെ വ്യക്തിയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ അതിൻ്റെ മുന്നോട്ട് പോകും. ഏതായാലും ജീവിതത്തിൽ പടിപടിയായി ഉയരുന്ന ആൾക്കാരാണ്. ചെറുതിൽ നിന്നും വളർന്ന് വലുതാകുന്ന ആൾക്കാരാണ്. അതിൻ്റെ പക്വതയും മാന്യതയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ജീവിതത്തിലെ മാറ്റങ്ങളെന്ന് പറയുന്നത് ഉടൻ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടിപടിയായ ഉയർച്ചകളാണ്. അതിവേഗത്തിലുള്ളതല്ല ഉയർച്ച. അതുകൊണ്ട് മറ്റുള്ളവർ വേഗത്തിൽ ഉയരുന്നത് കണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ജീവിതത്തിലെ മാറ്റങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പടിപടിയായി ഉയരുകയും ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. ചെറിയ ദുഃഖങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നന്മ നിങ്ങളെ തേടി ഉടൻ തന്നെ വരുന്നതാണ്. ആ നന്മ നിങ്ങൾക്ക് എന്നെന്നും നന്മ നൽകുന്ന ഒന്നായിരിക്കും. വലിയ വളർച്ചകളേക്കാൾ സ്ഥായിയായി സ്ഥിരമായ വളർച്ച എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ ആക്കം പലപ്പോഴും കുറവായിരിക്കും. കാരണം കൂടുതൽ ആക്രാന്തത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല, സൂക്ഷിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാവുണ്ട്. ലാഭം നഷ്ടം ഒക്കെ അതിൻ്റെയൊക്കെ തോത് നിങ്ങൾക്കുണ്ടായാൽ തന്നെ അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്ഥായിയായ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അടുത്തതായിട്ട് ഫയൽ നമ്പർ 2 പോകാം. ഉറച്ച നിലപാടും ആദർശ ശുദ്ധിയും പെട്ടെന്ന് ഉള്ള ഉയർച്ചയും നേരെ താഴേക്ക് പോകലും വീണ്ടും ഉയർച്ചയിലേക്ക് പോകലും, അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഗ്രാഫ് കിടക്കുന്നത്. ജീവിതത്തിൽ വളരെ പെട്ടെന്ന് പക്വതയും പെട്ടെന്ന് വളർച്ചയും പെട്ടെന്ന് നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെറുപ്പത്തിലെ വരുമാനം ലഭിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറും. ആ വരുമാനം പിന്നീട് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, എന്നാലും ആ കാലഘട്ടത്തിൽ ആ വരുമാനം നിങ്ങൾക്ക് മികച്ചതായിട്ട് തോന്നും. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലുമൊക്കെ കിട്ടി വരുമാനം ലഭിക്കും. മറ്റുള്ളവർക്ക് വരുമാനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വരുമാനം ലഭിക്കും. അങ്ങനെ വരുമാനം ആദ്യം കിട്ടിയതിൻ്റെ ഒരു പക്വതക്കുറവുണ്ടോ അല്ലെങ്കിൽ ആൾ ആദർശ ശുദ്ധിയുള്ള അതുകൊണ്ടോ ഒക്കെ ആ പണം അതിവേഗം ചിലവഴിച്ച് ഒന്നുമില്ലായ്മയിലേക്ക് ജീവിതത്തിൻ്റെ ഒരു മിഡിൽ ഇതിലേക്ക് വരും. കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ആ ഒരു നഷ്ടത്തിലേക്കുള്ള ഒരു പോക്ക് ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ആ നഷ്ടം വരുമ്പോൾ ആളുകളൊന്നും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാകും. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയായിട്ട് ജീവിതത്തിൽ ഉണ്ടാകും. പിന്നീട് ഉണ്ടായത് ഒരു വലിയ തകർച്ചയായിരിക്കും. ജീവിതത്തിൻ്റെ മിഡിലിൽ ഒരു വലിയ സാമ്പത്തികമോ നിങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒരു വലിയ തകർച്ച നേരിടേണ്ടി വരും. പക്ഷേ ആ തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും. തകർന്ന സമയത്ത് നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും സാധിക്കും. എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെടുകയും വളരെ ബോൾഡായിട്ട് സംസാരിക്കുകയും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുകയും ആദർശ ശുദ്ധിയോടെ ജീവിക്കുകയും അന്യായമായൊന്നും നേടാൻ ആഗ്രഹിക്കാതിരിക്കുകയും തികഞ്ഞ
സമാധാന ബോധവും തികഞ്ഞ സ്വതന്ത്രബോധവും ഒക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അനർഹമായിട്ടൊന്നും ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എല്ലാം അതിൻ്റെ വഴിക്ക് വഴിയായി നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പൈലുകൾക്കാരേക്കാൾ എല്ലാം കൂടുതൽ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അറിവിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അറിവ് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാനും വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായിട്ടൊക്കെ മുന്നേറാനും അധികാരസ്ഥാനങ്ങളിലൊക്കെ വരാനുള്ള കഴിവുണ്ട്. എല്ലാത്തിനോടും സന്ധിയാകാത്ത ഒരു സ്വഭാവമുണ്ട്. തനിക്ക് കിട്ടുന്ന നക്കാപ്പിച്ച എന്നൊക്കെ പറയുന്നത് പോലെ തനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വിധേയനാകുന്ന സ്വഭാവ സവിശേഷത ഒരിക്കലും ഇല്ല. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും വാക്ക് മാറാതിരിക്കുകയും ചെയ്യുന്നവരാണ്. നിസാര ലാഭത്തിന് വേണ്ടി വാക്ക് മാറ്റുകയോ ചഞ്ചലമാക്കുകയോ മനസ്സ് അങ്ങനെ സ്വഭാവമൊന്നുമില്ല. ദൃഢമായ മനസ്സും ദൃഢമായ ആത്മവിശ്വാസവും കൃത്യമായ യുക്തിബോധവും ഉള്ള വ്യക്തിയാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഏത് സാഹസിക പ്രവർത്തനങ്ങൾക്കും മുതിരും. ആ സാഹസിക പ്രവർത്തനങ്ങൾ തൻ്റെ ജീവനാപകടത്തിൽ വരുത്തിയാലോ അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാലോ അതൊന്നും ഇവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഏറ്റവും സംശുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ആദർശശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. സ്വർഗം ലഭിക്കാമെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് വിധേയനാകാൻ തയ്യാറല്ല. ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യുവാനോ ആരുടെയെങ്കിലും വാക്കിന് ഒത്ത് തുള്ളുന്ന സ്വഭാവമൊന്നും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തികഞ്ഞ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അനാവശ്യമായി സംസാരിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. കൃത്യമായ ഒരു സമീപനമാണ് എല്ലാ കാര്യത്തിനും ഉള്ളത്. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ ആരുമാലും താൻ സഹായിച്ച ആളുകൾ പോലും സഹായിക്കാൻ വരാത്ത ഒരവസ്ഥയുണ്ടാകും. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ പോലും ഒരു പക്ഷേ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു 3-4 ഇരട്ടി നേട്ടവുമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ജീവിതം വളരെ കൃത്യതയോടെ കൊണ്ടുപോകുന്നവരാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. എല്ലാ തിന്മയെയും അതിജീവിക്കാനായിട്ട് മനസ്സാൽ തന്നെ ശക്തിയുള്ളവരാണ്. പലപ്പോഴും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തെറ്റിദ്ധാരണകളും തിരിച്ചടികളും വരാം. ഇവർക്ക് സ്വയമേവ തെറ്റുപറ്റുന്നതല്ല, ഇവരെ സ്വാധീനിക്കാൻ ചില ആളുകൾ വരും. അവർ ന്യായമാണ്, ആദർശത്തോടാണ് ജീവിക്കുന്നത്, അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സഹായം അഭ്യർത്ഥിച്ചു വരും. ആത്മാർത്ഥത കൂടുതലുള്ളതുകൊണ്ട് ഇവർ അവരെ സഹായിക്കും. പക്ഷേ അവർ ചതിയന്മാരായിരിക്കും. അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തിയെ ഉപയോഗിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലുടം വരുന്ന മാറ്റം തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകലാണ്. ജീവിതത്തിലുടം വരുന്ന ഒരു മുന്നേറ്റവും അത് തന്നെയാണ്. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകാനുള്ള ശക്തി അവർക്കുണ്ടായിരിക്കും. ആ മാറ്റം അവർക്ക് മുന്നേറ്റം നൽകും. തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ദുഃഖിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നിരാശയുള്ള അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കാനില്ല. ഇനി വരുന്നത് വലിയ മുന്നേറ്റമാണ്. ആ മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ എന്നും ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 പോകാം. എല്ലാം സൗമ്യമായി കാണുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, എല്ലാവരോടും സംയമനം പാലിക്കുന്ന, ഒരു കട്ടി കുറഞ്ഞ മനസ്സുള്ള, ആരെയും നോവിക്കാനോ വേദനിക്കാനോ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്. പ്രകൃതിയെയും മണ്ണിനെയും മനസ്സിനെയും മനുഷ്യനെയൊക്കെ സ്നേഹിക്കുന്ന, മാനവികതയെ അംഗീകരിക്കുന്ന ആളുകളാണ്. എല്ലാ തിന്മക്കെതിരെയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവർത്തിക്കുന്നവരാണ്. സഹതാപം മറ്റുള്ളവരോട് തോന്നുന്നവരാണ്. എപ്പോഴും മറ്റുള്ളവരോട് കാരുണ്യം തോന്നുന്നവരാണ്. ആരെയും അലോസരപ്പെടുത്താനോ ആരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുവാനോ ഒന്നും ആഗ്രഹിക്കാത്തവരാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ്. ആരെയും ഉപദ്രവിക്കാതെ, ആരെയും അലോസരപ്പെടുത്താതെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ സൗമ്യമായി ജീവിച്ചു പോകുന്നവരാണ്. ഒരുപാട് പ്രണയങ്ങളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സൗമ്യമായ ഹൃദയമാണ്, കട്ടി കുറഞ്ഞ ഹൃദയമാണ്, എല്ലാവരോടും കാരുണ്യവും സഹതാപവും തോന്നുന്നവരാണ്. അതുകൊണ്ട് തന്നെ തന്നെ സ്നേഹിക്കാൻ വരുന്നവർ എത്ര നീച സ്വഭാവമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ തട്ടിപ്പുകാരാണെങ്കിലും ചിലപ്പോൾ ഇവർ സ്നേഹിച്ചു പോയേക്കാം. ഇവരുടെ കാരുണ്യവും നല്ല ഹൃദയവും എല്ലാവരും ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും സ്നേഹിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആളുകൾ പറയുന്നത് അപ്പാടി വിശ്വസിച്ച് ആളുകളെ അവരുടെ മുഖത്ത് പറയുന്ന ഭാവം
വിലക്കെടുത്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യവും കൃത്യമായി ആലോചനയില്ലാതെ പ്രവർത്തിക്കും. അത് അങ്ങനെ നഷ്ടങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ളവരാണ്. ജീവൻ തുടങ്ങുന്നത് നല്ല രീതിയിലായിരിക്കും. ചെറുപ്പകാലത്തിൽ നല്ല സ്നേഹവും വാത്സല്യവും കാരുണ്യമൊക്കെ മുതിർന്നവരിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കാരുണ്യം തന്നെയാണ് ഇവർ മറ്റുള്ളവർക്ക് നൽകുന്നത്. അല്ലാതെ ഇവർ സ്വയമേവ കാരുണ്യമുള്ളവരായി മാറിയതല്ല. ഇവരോട് ആളുകൾ കാരുണ്യം കാണിക്കുകയും ഇവർക്ക് വേണ്ടി എല്ലാം നൽകുകയൊക്കെ ചെയ്തപ്പോൾ ഈ ലോകം അങ്ങനെയാണെന്ന് കരുതി ഇവർ മറ്റുള്ളവർക്കും കാരുണ്യം നൽകുന്നതാണ്. ഒരുപാട് പേര് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാനും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി ജനിക്കാനൊക്കെ ഭാഗ്യമുള്ളവരാണ്. കഴിവുള്ളവരാണ്, നന്മയുള്ളവരാണ്, ആത്മശുദ്ധിയുള്ളവരാണ്, ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാണ്, എല്ലാം ഈശ്വരനെ അർപ്പിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഈശ്വര നിശ്ചയം നടപ്പിലാക്കണമെന്നുള്ള ആൾക്കാരാണ്. നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒരു പരിധിയിൽ കൂടുതലുള്ള അഹങ്കാരമോ നഷ്ടബോധമോ ഒന്നും കാണിക്കാത്തവരാണ്, ആത്മവിശ്വാസമുള്ളവരാണ്. പക്ഷേ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് ചില ചതിക്കുഴികളിൽ പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. വൈകാരികമായി വികാരപരമായിട്ട് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സുഖം തേടിയുള്ള ചില യാത്രകൾക്ക് പെട്ടെന്ന് സ്വാധീനിക്കപ്പെടാം. അത് ഏത് തരത്തിലുള്ള സുഖമായാണെങ്കിലും അപ്പോൾ അത്തരം പ്രവണങ്ങളിൽ പെട്ട് ചതിക്കപ്പെടാതെ പോകാൻ ശ്രദ്ധിക്കണം. ഈ സ്നേഹവും പ്രണയവും ഒക്കെ കൂടുതൽ മനസ്സിൽ വരുന്നതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. ചെറുപ്പകാലത്ത് നല്ല രീതിയിൽ മാതാപിതാക്കളിൽ നിന്നും സംരക്ഷണവും സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ നിങ്ങൾ നല്ലൊരു ഭാവത്തോടെയാണ് കാണുന്നത്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് മൊത്തത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ എല്ലാവരും നല്ലതാണ്, എല്ലാവർക്കും നന്മയുണ്ടാവണം, എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വേർതിരിച്ച് കാണാത്തതാണ്, എല്ലാ മതക്കാരെയും എല്ലാ സമുദായക്കാരെയൊക്കെ ഒന്നായി കാണുന്ന ശൈലിയാണുള്ളത്. ഒരു ദൈവം, ഒരു ജനത, അങ്ങനെയുള്ള സങ്കല്പങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതാണ്. എല്ലാം ഇവരുടെ ഈശ്വരൻ ഒന്നായൊരു ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ബഹു മത ബഹുമാനമൊക്കെ ഉള്ള വ്യക്തികളാണ്. ജീവിതത്തിൽ അടിക്കടി നേട്ടങ്ങളുണ്ടാവും. എത്ര വഞ്ചിക്കപ്പെട്ടാലും ചതിക്കപ്പെടാൻ ആളുകൾ വന്നാലും ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർച്ചയുണ്ടാവും. ഏറ്റവും വേഗതയിൽ വളരുന്നവരും ഏറ്റവും വേഗതയിൽ ഉയർച്ചകളുണ്ടാകുന്ന ഇവർക്കാണ്. കാരണം ഇവരുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് ഉയർച്ചകളുണ്ടാവും. അതിൻ്റെ ഇടയിൽ കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആരെങ്കിലും ചതിക്കുഴിയിലൂടെയൊക്കെ ഇവരെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്താൻ വന്നാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശക്തിയുണ്ട്. മനസ്സിൻ്റെ കട്ടി തീരെ കുറവാണ്. പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നൊരു മനസ്സുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിൽ ദുഃഖങ്ങൾ വരികയും മാറി ഒക്കെ പോവുകയും ചെയ്യുന്നു. ഉറച്ച മനസ്സ് പലപ്പോഴും കാണിക്കാറില്ല. കാരണം മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടാണ് എല്ലാവരും വിശ്വസിക്കുകയും അപ്പപ്പോൾ കാണുന്നവരെ എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. മനസ്സിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ മനസ്സിൽ ആത്മവിശ്വാസവും ദൃഢതയും വരുത്തേണ്ടതുണ്ട്. ആത്മവിശ്വാസം കൊണ്ടുവന്ന് പോസിറ്റീവ് എനർജി നിറച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഉയർച്ചകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാനും നിങ്ങൾക്കൊപ്പമുള്ളവരെ കൂടുതൽ സഹായിക്കാനും കഴിയും. അധികാര കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പെടാനും ജനങ്ങളുടെ അംഗീകാരമൊക്കെ നേടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മനസ്സ് ദൃഢമാക്കാതെ ഇത്തരം മേഖലകളിലേക്ക് നിങ്ങൾ കടക്കരുത്. മനസ്സെപ്പോഴും ദൃഢമാക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കണം. ഒരാളൊരു കാര്യം വന്ന് നിങ്ങളോട് പരാതിയായിട്ടോ അവകാശമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അയാളെക്കുറിച്ച് അന്വേഷിക്കണം. അയാൾ അതിന് യോഗ്യനാണോ, അയാൾ പറയുന്നത് സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് മാത്രം അയാളെ സഹായിക്കാനോ മറ്റുമായിട്ട് പുറപ്പെടുക. അല്ലെങ്കിൽ അതൊരു ചതിയാകും. ആ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചതിക്കുഴികൾ വഴിയാണ് ആളുകൾ നിങ്ങളെ കീഴ്പ്പെടുത്താറ്. പിന്നെ നിങ്ങളുടെ എപ്പോഴും ധനവും സൗഭാഗ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താനായിട്ട് ആളുകൾ ശ്രമിക്കുകയും അത് നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാനൊക്കെ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായൊരു കെയർ കാണിക്കണം. നിങ്ങളുടെ മൂല്യങ്ങൾ തകർത്ത് എടുത്തുകൊണ്ട് നിങ്ങളെ ഒന്നും ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ആളുകൾ ശ്രമിക്കാം. നിങ്ങൾക്ക് നല്ല കാലം വരുമ്പോൾ നിങ്ങൾക്കൊപ്പം കൂടി നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കാം. നിങ്ങളുടെ ശത്രുക്കൾ മിക്കപ്പോഴും നിങ്ങളെ നേരിട്ട് എതിർക്കുന്നവരല്ല. നിങ്ങളുടെ ശൈലി നേരിട്ട് എതിർക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാത്ത ശൈലി ആയതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് അത്തരം രീതികൾ കൈ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളെ ചില തെറ്റായ കാര്യങ്ങൾക്ക് പ്രലോഭിക്കുകയും അമിതമായ ലാഭമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് ആ ലാഭത്തിൻ്റെ കൊതി കൊണ്ടല്ല, ഈ വരുന്നവരോട് നോ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുകയും പിന്നീട് അവർ മുങ്ങുകയും അവർ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് വഞ്ചിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആത്യന്തികമായിട്ട് ആളുകൾക്ക് നിങ്ങളെ അറിയാവുന്നവർ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല.
എന്നിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ചട്ടുകമാകാതെ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സെപ്പോഴും സംശുദ്ധവും എല്ലാ കാര്യങ്ങളിലും ആളുകൾക്ക് നന്മയുണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ചതിക്കന്മാരായിട്ടുള്ള ആളുകളെ, നിങ്ങളെ ഒപ്പം നിന്ന് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് നല്ല വാക്കുകൾ പറഞ്ഞ്, നിങ്ങളെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്, അവരെ സൂക്ഷിക്കുക. അല്ലാതെ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല. ജീവിതത്തിൽ പുതുതായിട്ട് വരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഉയർച്ചയെ തന്നെയാണ്. മനസ്സിൽ ദുഃഖം ഉണ്ടാവുമെങ്കിലും ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും മൊത്തത്തിൽ ഗ്രാഫ് നിങ്ങൾ ഉയർന്നുയർന്നു തന്നെ നിൽക്കും. എപ്പോഴും ഇരട്ടിയിലോ അതിലധികമോ വളർച്ച കൈവരിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും, അതിനുള്ള സിദ്ധി നിങ്ങൾക്കുണ്ട്. ഈശ്വരവിശ്വാസം കൂടുതലായിട്ട് മനസ്സിൽ നിറയ്ക്കുക, ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുക, ധൈര്യമായി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉയർച്ചയുടേതാണ്, നേട്ടങ്ങളുടേതാണ്. മനസ്സ് ദൃഢപ്പെടുത്തുക. മനസ്സ് ചിന്താഭാരം കൊണ്ട് പലപ്പോഴും നിറയുന്നുണ്ട്. മനസ്സ് ചിന്താഭാരം കൊണ്ട് നിറയേണ്ട ഒരു കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് ഇതാക്കരുത്, മോശമാക്കരുത്. ദൃഢമായി ചിന്തിക്കണം. ദൃഢത ഉള്ള ഒരു മനസ്സായിരിക്കണം. ചഞ്ചലമായ ഹൃദയം പാടില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് കൃത്യമായി അപഗ്രഥിച്ച് മനസ്സിലാക്കുക. അല്ലാതെ മാറി മാറി തീരുമാനങ്ങൾ മാറ്റുന്ന സാഹചര്യം ഒഴിവാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ബന്ധുരാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.